ലക്ഷം രൂപയുടെ കൂത്താണ് ഈ നിൽക്കുന്നത്. കൂത്തിന്റെ വില നിൽക്കാനുണ്ടോ? ഒരു ലക്ഷത്തിനുണ്ട്. ഒരു ലക്ഷത്തിനില്ലെങ്കിൽ നീ പറയുന്ന ആശയം ഒരു ലക്ഷത്തിനുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 70,000 എനിക്ക് അവിടെ മോതിരം കൊടുക്കണ്ട, ആ കാശ് കൊണ്ട് തരാം. ഈ ചേട്ടന്റെ രണ്ട് പൂത്തിനെ കട്ടുകൊണ്ട് പോയി. എന്നെ കണ്ട പാമ്പുള്ള മൊന്തേന്ന് പുല്ലരിഞ്ഞിട്ട് കാടുകളിൽ നിന്ന് ഇന്ന് നമ്മള് പെരുമ്പ്രാവ് ചന്ത, തൃശ്ശൂർ ജില്ലയില് പെരുമ്പ്രാവ് ചന്ത എന്ന് പറയുന്നത് നിൽക്കണട്ടാ. ഇവിടെ നിൽക്കുന്നത് പോത്തുകളും ഉണ്ട്, കാളകളും ഉണ്ട്, മൂലിക്കുട്ടന്മാരും ഉണ്ട്. പക്ഷെ നമ്മള് ഏറ്റവും ഈ ചന്തയിൽ ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും വിലയുള്ള ഒരു പോത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതേ നിൽക്കണട്ടാ. ഈ പോത്താണ് നമ്മുടെ ഈ പെരുമ്പ്രാവ് ചന്തയിൽ ഏറ്റവും വലിയ പോത്ത് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഇതിന്റെ വിലയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതുപോലെ ഇവിടെ പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മഴയാണ്, രാവിലെ തുടങ്ങിയ മഴയാണ്. നല്ല വൈ രാവിലെ തുടങ്ങി, അതുകൊണ്ട് കച്ചവടത്തിന് തന്നെ കുറച്ച് ഡിമ്മില്ല, ഇവിടെ ഡിമ്മുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കച്ചവടത്തിന് ഡിമ്മായി നിൽക്കുന്ന സമയമാണ്. മഴയൊന്ന് കുറയും, വീണ്ടും മഴ പെയ്യും. അപ്പൊ നമ്മളൊരു കൊടയൊക്കെ ആയിട്ടാണ് പോന്നേക്കണത്. അപ്പൊ ഈ പോത്തിന്റെ വില നമ്മൾ ചോദിക്കാമോണ്. ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ആ കച്ചവടങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അവർ വില എത്ര പറഞ്ഞ് എടുക്കണമെന്നും ആ പോത്തിന്റെ വലിപ്പവും എല്ലാം നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ പോത്ത് മാത്രമല്ല, അത് അങ്ങോട്ട് നോക്കിയാൽ അറിയാം, ഒരു ഭാഗത്ത് കാളകളാണ് നിൽക്കുന്നത്, മറുഭാഗത്ത് എരുമകൾ നിൽക്കുന്നുണ്ട്. വലിയ വലിയ കാളകൾ, മൂലിക്കുട്ടികൾ ഒക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ പശുക്കളുണ്ട്. പെരുമ്പ്രാവിനെ അറിയപ്പെടുന്നത് തന്നെ ഒരു കാളച്ചന്തയുടെ പേരിലാണ്. ആ കാളച്ചന്തയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. പണ്ട് കാലത്ത് ഇത് അറിയപ്പെട്ടത് അങ്ങനെയാണ്. ഈ പോത്തിൻ്റെ വിലയാണ് നമ്മൾ ഇവരോട് ചോദിക്കാൻ പോണേ. ഈ പോത്തിൻ്റെ വില ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പോത്തിനൊന്ന് കാണണം, ഇതിൻ്റെ വലിപ്പം ഒന്ന് അറിയണം അല്ലേ. നമ്മൾ വലിപ്പം എന്തേ നിൽക്കുന്നുണ്ടല്ലേ, ഇതാണ്. കാരണം ഇവിടെ തിണ്ടാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഒരു താഴ്ച ഭാഗമാണ്. ഇതിൻ്റെ ബാക്കൊന്ന് ആദ്യം നമുക്കൊന്ന് കാണിക്കാം. നമ്മുടെ ക്യാമറയിൽ തന്നെ ഒന്നൊന്ന് ഒതുങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഈ പോത്ത് എടാ എങ്ങനെയുണ്ട് സൽമാനെ? സൽമാൻ എത്ര ആയിട്ടുണ്ട്? 6 അടി. നീ ഒന്ന് നിന്നേ അതിൻ്റെ അടുത്ത്. സൽമാൻ 6 അടി ആയിട്ടുള്ള ആളാണ്. ഇതിൻ്റെ ഹൈറ്റും നമ്മുടെ സൽമാൻ്റെ ഹൈറ്റും ഇക്കാ ഒരിത്തിരി ഒന്ന് നീങ്ങുന്നേ. ഓക്കെ, ആ പോത്തിൻ്റെ ഒന്ന് വലിപ്പം കാണിക്കാനാണ്. സൽമാൻ 6 അടിയാണ്. പോത്തപ്പ എത്ര അടിയാണ്? സൽമാനേക്കായും വലുതാണല്ലോ. ഏകദേശം 6 അടി തന്നെ ഉണ്ടാവും പോത്ത് അല്ലേ. അതിന്റെ മുകളിലുണ്ട്. ഇനി നമുക്ക് ചോദിക്കാം, ഈ സഹോദരനോട് നമുക്ക് ചോദിക്കാം ഇതിന്റെ വില എന്താണെന്ന്. കാരണം ഈ ചന്തയിൽ ഒരു പ്രത്യേകത ഉണ്ട്, ചോദിക്കുമ്പേ അതിനൊരു രീതിയുണ്ട്. നമ്മൾ നാട്ടിൽ കച്ചവടം ചെയ്യുമ്പോൾ അല്ലല്ല ചന്തയിൽ വന്ന് വില ചോദിക്കുന്നത് അല്ല. അതേ രീതിയിൽ നമുക്കൊന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ അവിടെ വന്നപ്പോൾ പല രീതിയിലുള്ള കച്ചവടങ്ങളാണ് കണ്ടത്. വൈക്കോൽ കെട്ടി കയ്യിൽ കൊടുക്കണ ഞാൻ കണ്ട്, അതുപോലെ ചെവിയിൽ സംസാരിച്ച് വില ചോദിക്കണുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചോദിക്കണ ഞങ്ങൾ ചോദിക്കണ അതുപോലെ ചോദിക്കട്ടെ. എന്തായാലും ഞാൻ ചോദിക്കാം. ഇതിന്റെ നിങ്ങൾ കേട്ടാ, ആരെങ്കിലും കേട്ടേ പറഞ്ഞേ, ഈ കാണുന്ന ഇതിന്റെ ഇത് നീ ഒന്ന് ഉറക്കെ പറഞ്ഞു, 2,50,000 രൂപയുടെ പോത്താണ് ദീ നിൽക്കുന്നത്. നിങ്ങൾ പറയണ വിലയല്ലത്, ഈ ചന്തയിലെ ഏറ്റവും വലിയ പോത്തല്ലേ ഇവിടെ നിൽക്കണേ. മച്ചാനൊക്കെ ശരിക്കും നനഞ്ഞ് മുടിയൊക്കെ ഇരിക്കണണ്ടാ, പൊടിയാണാ മച്ചാൻ, പൊളിയാണ് മച്ചാന്റെ ആണ് അതൊക്കെ ഈ നിൽക്കണതൊക്കെ. കച്ചവടം ആയ വല്ലതും കച്ചവടമായാ? ഒന്നും കച്ചവടം ആയിട്ടില്ല. കച്ചവടം ആക്കെ മഴ പെയ്തതിന്റെ ഒരു ക്ഷീണം ഉണ്ടല്ലേ. എല്ലാവരും മഴ നനയാതെ അവിടെ ഇവിടെയൊക്കെ നിൽക്കാണ്. കാരണം നിങ്ങളിപ്പോ ഈ പോത്ത് എടുത്തിട്ട് ഇപ്പൊ എത്ര നാളായി? 11 മാസമായിട്ട് എടുത്തു. ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇതിന്? 3.5 വയസ്സ്. അപ്പൊ നിങ്ങള് ഇന്നാണോ ഇതിന് ആദ്യം പുറത്തിറക്കണേ? വീടിന്റെ പുറത്തേക്ക് ഇറങ്ങണേ ഈ പെരുമ്പ്രാവ് ചന്തയിലാണ് നിങ്ങൾ ഫസ്റ്റ് ഇറക്കണം.
ആരെയും കണ്ടിട്ടുണ്ടത്. ഇന്നാണത് കാണുന്നത്, ഇന്നാണ് നമ്മളിത് കാണിക്കുന്നത് പൊതുജനങ്ങളെ. ആരെങ്കിലുമൊക്കെ വില വന്ന് പറഞ്ഞിട്ടുണ്ടോ? രണ്ട് മൂന്ന് ടീം ഇവിടെ നിന്ന് കണ്ടതിന് ശേഷം വന്ന് ചോദിച്ചു, വില കൊണ്ട് ആയിട്ടില്ല. എന്ത് കടിക്കണ്ട, ചെളിയാണ് അത് കണ്ട. ഇത് ഇവിടുത്തെ മഴ പെയ്ത് പിന്നെ ചാണകവും എല്ലാം കൂടി അല്ലേ, അടിപൊളിയായിട്ട് കിടക്കാണ്. എല്ലാവരുടെയും കാലിന്റെ ഒരു കോലം കണ്ട, നമ്മുടെ കാലിന്റെ ഒരു കോലം കണ്ട. പോത്തിന്റെ രാജാവായ ആള് ഈ നിക്കണത്, ഈ കൊടയുടെ എപ്പറ നിക്കണത്. അപ്പൊ ഏത് പോത്തും വലിപ്പം അറിവില്ല. അല്ലല്ല, ആനക്ക് അരപ്പണ ആള് പോത്തിന്റെ നാപ്പതിനെ ചോദിക്കണം. ഇതെന്താ തിന്നാൻ കൊടുക്കണെന്ന് ചോദിച്ചില്ലല്ലോ. സാധാരണ പുല്ലും 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 കഞ്ഞി കൊടുക്കും. കോഴി 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 മുതലിട്ട് ഇടിച്ചു കൊടുക്ക, മഞ്ഞപ്പൊടി ഇട്ട് ഇടിച്ചു കൊടുക്ക. കോഴി മുതിരിട്ട് എന്താ മറ്റാ ചേട്ടൻ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കോഴി 60 രൂപയുടെ സാധനം 40 രൂപ ഒക്കെ ആണ് കാണുള്ളൂ. എനിക്ക് മനസ്സിലായി, ഇപ്പോഴാണ് അത് ടച്ച് മനസ്സിലായത്. ഏറെക്കുറെ ഏറെക്കുറെ ഇത് തൊമ്മനും മക്കളാണ്, ഒരാളടി കുറവുണ്ട്. 75 രൂപ. 70 ചോട ഇതിലൊന്നും നടക്കില്ല കച്ചവടം. എന്താ പറയാ, 70 ചോട 100,000 പോത്താ എളുപ്പത്തിന് ഇത് ചൂട്ടുമ്പോട്ടും മൂക്കേറിയതല്ല. ഉണ്ടെങ്കിൽ വേണ്ട വേണ്ട, പേടിക്കില്ല. 100,000 വില നിനക്കാരുണ്ട്. 100,000 ഈ പോത്തു ഇത് 100,000 ഇല്ലെങ്കിൽ നീ പറയുന്ന ആശയം. 100,000 ഞാൻ നിങ്ങളോട് പറഞ്ഞു, 70,000 എനിക്ക് അവിടെ മോതിരം കൊടുക്കണ്ട. ആ കാശ് കൊണ്ട് തരാം, വണ്ടി വേണം ചെലവാക്കാൻ പോക്കാം. 70,000 എനിക്ക് വിലയില്ല. അത് നിങ്ങൾക്ക് 70,000 ആ കാശ് നിങ്ങൾക്ക് തരും. നമുക്ക് വേണ്ട അല്ലെങ്കിൽ തരികയാണെങ്കിൽ ഈ രണ്ട് ഈ രണ്ട് പോത്തിനും കൂടിയും എനിക്ക് എന്താ ചെയ്യണ്ടോ? ഇത് രണ്ടും കൂടി നമ്മളെ കച്ചവടം വേണ്ട. ഞാൻ ഇവിടെ മോനെ പോയി തരാൻ കഴിഞ്ഞു. പറഞ്ഞാൽ പറയുകയാണെങ്കിൽ പറയാം. എന്റെ കുറിച്ച് കൊടുക്കുന്ന അന്നാ കുറിച്ച് കൊടുക്കും പൈസ വാങ്ങിക്കാം. എന്താ കുഞ്ഞുമണി, അത് ഞാനും കൂടെ പോത്ത് വെച്ച് കരാട്ട് പറയട്ടെ. ഇതിൽ വെച്ചിട്ട് കരാട്ട് പറയട്ടെ. എണ്ണ ചേർക്കുന്നു. പൈസ കുടിച്ചോ, വാങ്ങട്ടാ. ഓക്കെ കൊടുക്കണം. ഇപ്പൊ അവന് 1,000 രൂപ വേണ്ട. 10,000 വെച്ച 20,000 അഡ്വാൻസ് എന്നാ. നാലിന് അട്ടി വീട് എടുക്കും. അങ്ങനെ പറഞ്ഞേ, ബാക്കിയും പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ലേ. 75,000 എന്തെങ്കിലും തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഒന്നും പുറത്ത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇത് 95, 100 ഒക്കെ പറഞ്ഞു. ഞാൻ ഇത് എടുക്കേണ്ട വില എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഒന്നും തിന്നലില്ല. കാക്ക ഒരു 100 രൂപ അടിക്കാം. 100 രൂപ ഉണ്ടായി. ഇത് 100 രൂപ അടിക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ടിലെ കൊടുക്കണ്ട. ഇത് കണ്ട 100 രൂപ ഉണ്ടാ. ഞാൻ പറയാം.
കഴിക്കാണ്ട് വരൂ. ഞാൻ പോവാണെങ്കിൽ പോകാൻ പറ്റില്ല, ഞാൻ അങ്ങനെ പോകല്ലേ. അന്ന ഞാൻ പുറത്തു എന്താ അയിമേൽക്ക് പോകലോ ഇങ്ങോട്ട് വാ. എന്നാ ഒരു കാര്യം വീടേടോ, വീട് കൊണ്ടുപോകണി കൊണ്ടേക്ക് എങ്ങനെയെങ്കിലും വീടേ ശരിക്കും വീട് വീടേടെ കുട്ടി കന്നു വീടേടെ കന്നു വീട് കന്നു വീട വീടേ കഴിയാതെ കാറ്റി എൺപത്തെട്ട്. ഈ ചേട്ടന്റെ രണ്ട് പോത്തിനെ കട്ടുകൊണ്ടുപോയി, എത്രായിരം വിലയുള്ള പോത്തേട്ടാ? 70,000 രൂപ വിലയുള്ള പോത്തിനെയാണ്. കാരണം ഞാനിവിടെ വന്നപ്പോ ഈ മഴയത്ത് ഈ പാവം ഇതുപോലുള്ള ഈ ചെളിയിലും അതുപോലെ ചാണകത്തിലും ഇതിന്റെ ഇടയിലേക്ക് കൂടെ മഴ നനഞ്ഞ് നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പോത്ത് വാങ്ങിക്കാൻ വന്നത്? അപ്പോഴാണ് പറയണത് രണ്ട് പോത്തിനെ വളർത്തിയത് കട്ടുകൊണ്ട് പോയിട്ട് ആ പോത്തിനെ ഇവിടെ വിൽക്കാൻ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അറിയാനാണ് വന്നത് അല്ലെ? ഇവിടെ ഉണ്ടോ എന്ന് അറിയാനാണ്. ഈ ചേട്ടൻ ഇതിലൊരു പോത്തിനെ കഴിച്ചെന്ന് നല്ല കഴുത്തിൽ വണ്ണുള്ള ഒരു പോത്ത്, ആ അതുപോലുള്ളൊരു പോത്തായിരുന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ ഓരോ പോത്തിനെയും ഈ ചേട്ടൻ ശ്രദ്ധിച്ചാൽ നോക്കണം, ബാക്കും ഫ്രണ്ടും ഒക്കെ. കാരണം ഈ ചേട്ടന്റെ പോത്താണോ എന്ന് അറിയാൻ വേണ്ടി വിറ്റേർന്ന അല്ലെ വില പറഞ്ഞ് നിർത്തിയായിരുന്നു. എത്ര രൂപ? 68,000 രൂപ. രാത്രിയാണ് പകലാണ് കട്ടുകൊണ്ടുപോയത്? രാത്രിയാണ് കൊണ്ടുപോയത്. ഈ കട്ടുകൊണ്ടുപോയവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്ത്? കട്ടുകൊണ്ടുപോയാല് ഇനി ഈ നമ്മള് കുറച്ച് സമയത്തൊരു ഇതാണ് നമുക്ക് കിട്ടുള്ളൂ. ഇത് 6 മാസത്തെ എന്റെ അധ്വാനമാണ് കൊണ്ടുപോയിരുന്നത്. 6 മാസത്തെ രാവിലെയും വൈകിട്ടും കടകളിൽ, അതായത് പച്ചക്കറി കടകളിലൊക്കെ പോയി അവിടെ നിന്ന് കിട്ടണേ അതിന്റെ തീറ്റ. അന്ന് കണ്ട പാമ്പുള്ള മൊന്തയിൽ പുല്ലരിഞ്ഞിട്ടും അങ്ങനെ കാടുകളിൽ പുല്ലരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതിലൊരിക്കലും ആ വാക്കുണ്ടല്ല ശരിക്കും അത് ഹൃദയത്തിന്റെ കഴിഞ്ഞ 6 മാസത്തിന്റെ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടൊന്നും കൊണ്ടുപോയാൽ നിങ്ങൾ 68,000 അല്ല ഇനി 1 രൂപ കോടി രൂപ കിട്ടിയാലും അതുകൊണ്ടൊന്നും ആരും ഗതി പിടിക്കാൻ പോണില്ല. പോണുണ്ടോ? തീർച്ചയായിട്ടും പോണില്ല. അപ്പൊ ഇമാതിരി പണിയൊന്നും ആരും ചെയ്യരുത്. ഞാൻ ചേട്ടനോട് ഒന്ന് പറയാം, നമ്മള് ചേട്ടന്റെ 68,000 രൂപയെ പോയിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇതിലും വലിയ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ, ആ ചേട്ടൻ കഷ്ടപ്പെട്ടാണ്, ചേട്ടനത് കിട്ടും ദൈവത്തിലൂടെ. ഏതെങ്കിലും മാർഗത്തിൽ എപ്പോഴെങ്കിലും അത് കിട്ടും, തീർച്ചയാണ്, അത് പ്രതീക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് സങ്കടപ്പെടരുത്. കാരണം ഇവിടെ ഇവിടെ ഒരുപാട് പോത്തിന് വീണ്ടും അന്വേഷിച്ചുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം 1 കിലോമീറ്റർ അപ്പുറയാണ് പ്രതീക്ഷയിലാണ്. 1 കിലോമീറ്റർ അപ്പുറയാണ് ചേട്ടന്റെ വീട്, അവിടെ നിന്നാണ് കൊണ്ടുപോയേക്കണത്. അപ്പൊ ഇവിടെ കൊണ്ടുവരാൻ തന്നെ നമുക്കറിയാം ഒരു ചാൻസ് ഇല്ല, പക്ഷെ ആ ഒരു പ്രതീക്ഷ ഉള്ളില് വച്ചേക്കാണ്. ചേട്ടനും അറിയാം ഇവിടെ ഉണ്ടാവൂല എന്നുള്ളത്. ചേട്ടനും ഇപ്പൊ പ്രതീക്ഷ ഉണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഇറച്ചിക്കടയിൽ പോയിട്ടുണ്ടാവാം. കഴിഞ്ഞ വ്യാഴാഴ്ച വാണിയംകുളം പോയി തരും. വാണിയംകുളത്തും പോയി തരും. എങ്ങനെ പോയി? ബസ്സിനെ പോയ? അല്ല, സ്കൂട്ടി കൂട്ടി മകനും കൂടെ പോയി. കുളത്തുനിന്ന് പോയതാ, കളവ് പോയതാ. കൊഴുത്തുനിന്ന് കളവ് പോയി. എന്തെണ്ണം കൊഴുത്തുനിന്ന് കൊത്തിത്തറണം. വളരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ ചന്തയുടെ ഒരു സൈഡിലായിട്ട് ഇത്രയും ചന്തയുടെ ഒരു സൈഡിലായിട്ട് ഒരു ചായക്കട ഇട്ടാ. നല്ല എന്തോ കടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചാണ് ഞങ്ങൾ വന്നത്. കൈ നല്ല ക്ഷീണം ഉണ്ടാകുമ്പോൾ മുഖത്ത് നോക്കി അറിയാം ഇല്ലേ? ആ ചായയും പണ്ണും കഴിക്കുമ്പോ അവിടെ പനിയൊന്നുമില്ല, ഉഷാറല്ലേ? അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അതിന്റെ ചായ ഗൂഗിൾ പേ ഉണ്ടാ? അത് ചോദിക്കാൻ മറന്നു. ഗൂഗിൾ പേ ഇല്ല. എന്റെ പേര് മുസ്തഫ. മുസ്തഫക്ക് അടിപൊളി ചായ എടുത്താ കേട്ടാ, നല്ല അടിച്ചെടുത്താ. പോത്തിന്റെ സെക്ഷനിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നേരെ കാളയുടെ
സെക്ഷനിലേക്ക് വന്നേക്കാം. കാളയുടെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യൻ പുഞ്ചിരിയും തൂക്കി തലയിലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടി ഒരു വടിയൊക്കെ പിടിച്ച് അടിപൊളി ഷൂ ബൂട്ടൊക്കെ ഇട്ടിട്ട് നിൽപ്പനുണ്ട്. ഇത് ആരെയാണ്? ഇത് ആരുടെയാണ് ഈ കാളകളൊക്കെ? മൊയ്തീൻകടയാണ്. നിങ്ങൾ ഏൽപ്പിച്ചേക്കാണോ? നിങ്ങൾ ഈ ഒരു ഒരു കയറുമ്പോഴാണ് ഇതിനെല്ലാത്തിനും ഇവിടെ വരും ചുറ്റി നിർത്തിയേക്കണേ? ഒറ്റ കയറല്ലേ, ഓരോന്നിനും ഓരോ കയറ്. ആ ഒരേ കയറ് ഇങ്ങനെ ജോയിന്റ് അല്ലേ? ഇരിക്കണ എത്ര എണ്ണം ഉണ്ട് ഇതിപ്പേ? 20 എണ്ണത്തിന് ഒരുമിച്ച് നിങ്ങൾ പിടിച്ചേക്കാണ്. നിങ്ങൾ വിട്ടേ എങ്ങടേലും പോവോ? വിട്ട വിടൂല നിങ്ങള്. അത്ര ഉറപ്പാണ് മൊയ്തീൻ കാക്ക് നിങ്ങളെ നിങ്ങളെ അല്ലെ? അതുകൊണ്ടാണ് ആ പിടിച്ചേക്കണേ. ഇതൊരു പടയപ്പ സ്റ്റൈലാണല്ലോ അല്ലേ? അതേ മൈസൂർ കാളയാ. കാളവൂട്ടിന്റെ കാളയാണത്? കച്ചവടം പറയണ നിങ്ങൾ വില ചോദിക്കുന്നേ. ഹായ്, എവിടെയായിരുന്നു നീ? അതെ അല്ലേ, താങ്ക് യു താങ്ക് യു. അല്ല അല്ലേ, ഇവിടെ എന്താ പരിപാടി? കന്നെടുക്കാൻ കിട്ടിയില്ലേ? ഇറച്ചിപ്പണിയാണല്ലേ. 6 മണിക്ക് വന്നാണോ? അവൻ നമ്മുടെ ഒപ്പം തന്നെ വന്നാണല്ലോ. ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? എന്തായാലും എത്ര എണ്ണം എടുക്കും ഒരാഴ്ചയില്? 3 ദിവസത്തെ പണിക്ക് വേണ്ടി ഒരു 3 എണ്ണം കൊണ്ടു. അതെല്ലേ. ആ ചന്തയുടെ പുറത്തേക്ക് വന്നപ്പോ അതിന്റെ സൈഡില് ഇതുപോലുള്ള കുറേ ഐറ്റംസ് ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ട പല തരത്തിൽ സൈസിലുള്ള കത്തികൾ. ഇതിനും പലതിനും പല വിലയല്ലേ? ഇതിനും പലതിനും പല വിലയല്ലേ? ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണേനാ? അല്ല, വാങ്ങണം. നിങ്ങൾ വാങ്ങിയിട്ട് ഇത് ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണേയാണ്. കാരണം ഇതിൻ്റെ ഉപയോഗാർത്ഥമാണ്. ഇവിടെ എല്ലാത്തരം കത്തികളും ഉണ്ടെന്ന് എനിക്ക് തോന്നണം അല്ലേ? നല്ല കത്തികളാണോ? ആ, എല്ലാത്തിനും നല്ല കത്തികളാണിത്. അതിൻ്റെ ഒപ്പം മൂർച്ച ഇവിടെ കൂട്ടുന്നുണ്ട്. ബൈ കൊല്ലനാണോ? ആ, അതിൻ്റെ ഇപ്പുറത്ത് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കുറെ പൈപ്പുകളായിട്ട് നമ്മുടെ ഒരു ചേട്ടനും ഇവിടെ ഇരിപ്പം കിട്ടാം. ഇതെന്ത് സംഭവം? കണ്ണടി വേദന മുട്ടിവേദന ജീരോ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം. കസൂവത് കുടിക്കാം. കഞ്ഞി കുടിക്കാം. ഇതിന്റെ പീസാണ് ഈ കുപ്പിയിൽ കിടക്കുന്നത്. ഇത് തിന്നാ കുഴപ്പമുണ്ടാവൂല എന്നാണ് പറയുന്നത്. എല്ലാ വേദനകളും മാറുമെന്നാണ് പറയുന്നത്. എന്തായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമുക്ക് ഇതിന് തന്നെ കൊടുക്കാം. ആദ്യം പറയാൻ പറ്റൂലോ, കാരണം നമുക്ക് വീഡിയോ പൂർത്തീകരിക്കണ്ടേ? വേണ്ടേക്കാ, വീഡിയോ പൂർത്തീകരിക്കും. അപ്പൊ ഇതിനെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെന്ത് സാധനം? ഇത് എന്ത്? ആ, ഇത് നമ്മുടെ മറ്റേ ഇതാണല്ലോ, നമുക്കറിയാം. ഇത് മഞ്ഞളൊക്കെ അല്ലേ ഇരിക്കണേ? ആ, അവിടെ ഇരിപ്പുണ്ട് കത്തി. ഇതൊക്കെ ഓരോ ചെടികളായിരിക്കും അല്ലേ? ആയുർവേദ ആയുർവേദ സംഭവങ്ങളാണ് ഈ ആയുർവേദ സംഭവങ്ങളാണ് ഈ ഇരിക്കുന്ന മൊത്തം അല്ലേ? എന്ത് പ്രായം കൊണ്ടിരിക്കും? 90. അവര് 90 പറയണ, നിങ്ങൾ 70 പറയണ്. ഞാൻ ഇപ്പൊ തെളിയിക്കാം, ഇപ്പൊ തെളിയിക്കാം. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തണ്ട? ഗാന്ധിജീനെ കണ്ടിട്ടുണ്ട നേരിട്ട്? ഇന്ദിരാഗാന്ധിനെ കണ്ടണ്ട? ആ, നിങ്ങൾ ചെറുപ്പത്തിൽ ചന്തയിൽ വരുമ്പേ മൂപ്പര് ഈ പ്രായാണ്. നിങ്ങൾ ആ ചേട്ടനെ കാണുമ്പോ മുതല് കയ്യില് കുറെ മോതിരം കയ്യില് ബണ്ണൂല്ലേ അന്ന് മുതല്? ആ, എപ്പോഴും കയ്യില് ബണ്ണുണ്ടാവും അല്ലേ? കയ്യില് ഒരുപാട് മോതിരം ഒക്കെ ഉണ്ടല്ല. നമ്മൾ നോക്കട്ടെ മോതിരവും. ഇത് കയ്യിലെന്തിനാ ഇത്ര മാത്രം മോതിരം ഇട്ടേക്കണേ? എങ്കിലും ഒന്ന് ചുരുക്കി പറ. ഇതിന് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളുണ്ടാ? ഒരു ലക്ഷണം പറ. ഞാൻ ചോദിക്കാം, 1 2 ഈ ബ്ലാക്കിന്റെ പറഞ്ഞാൽ, ഈ ബ്ലാക്കിന് എന്ത് ലക്ഷണം നിങ്ങൾ പറയാനുള്ളത്? അത് അക്കിന്റെ കല്ലാണ്, അത് ഇട്ടാൽ നല്ലതാണ്. അക്കിന്റെ കല്ല് ധരിച്ചാൽ നല്ലതാണ്. നല്ല സുഗന്ധ പെരുമ്പലാവ് ചന്ത കണ്ട് ചന്തയിലെ പോത്തുകുട്ടിയും വലിയ മൂലികളെയും എല്ലാത്തിനെയും അതിൻ്റെ കച്ചവടം ചെയ്യുന്ന രീതികളും ഒക്കെ നമ്മൾ കണ്ടു. അതുകൂടാതെ ഇതുപോലുള്ള നല്ല കച്ചവടക്കാരെ ഒക്കെ പരിചയപ്പെട്ട് അത് ഇതുപോലുള്ള ഒരുപാട് പേര് വന്നു പോണു. മടിയിലേക്ക് കൈ നിറയെ കാശായിട്ട് പോത്ത് വാങ്ങിക്കാനല്ല വന്നത്. അതുപോലെ ഒരുപാട് റെഡി ക്യാഷാണ്. ഇവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല അല്ലേ? ഇല്ല, ബാങ്കിങ് ഇടപാടൊന്നും ഇല്ല.
നേരെ കാശ് വരാ, പോത്ത് ഇഷ്ടപ്പെട്ട കയ്യിലേക്ക് കയറ് പിടിച്ച് കൊടുക്കാം, പറ്റുമെങ്കിൽ അവിടെ കച്ചവടം നടക്കും. അങ്ങനെയുള്ള കച്ചവടമാണ് ചന്തകളിൽ മാർക്കറ്റുകളിൽ നടക്കണത്. ഒരു കടം പറച്ചിലും ഇല്ല അല്ലേ. സ്ഥിരമായിട്ട് വന്നവർക്ക് മാത്രമാണ് കടം കിട്ടും, അല്ലാതെ പുതിയതായിട്ട് വന്നെ ആർക്കും ഇവിടെ കടം കൊടുക്കണില്ല. കൊടുക്കണുണ്ടായാ പോത്തുണ്ടായാ എത്ര എണ്ണം ഉണ്ടായി? മൂന്നെണ്ണം. നിങ്ങളുടെ പോത്ത് വിറ്റതാണ്? വാങ്ങിച്ചതാണ്. മക്കളാണത്? അടിപൊളി, കാണുമ്പോ തന്നെ അറിയാം ആ ഒരു ഒരു അങ്കലാവണ്ണി ഉണ്ട് മക്കൾക്ക് ഇല്ലേ, അത് നമ്മൾ നിലനിർത്തണം. അപ്പൊ നമ്മൾ പറയാനുള്ളത് എല്ലാ നിങ്ങളുടെ സപ്പോർട്ടുകളും നിങ്ങൾ തരാം. നിങ്ങളുടെ കമന്റ് അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, എല്ലാം നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യണ്ടേ? അവസാനിപ്പിക്കാല്ലേ. ഇവര് പറഞ്ഞുകൊണ്ട് നമ്മള് അവസാനിപ്പിക്കുകയാണ്. അവനെ കൂടെ എടുത്തിട്ടില്ല കേട്ടോ. ഒന്ന് ചിരിക്കടാ മുത്തേ, അങ്ങോട്ട് നോക്കടാ മുത്തേ. എന്തായാലും ഇവരെ കാണിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് നമ്മൾ നിർത്താണ്. എന്താ പേര്? തലമുറ. വരും തലമുറയാണ്.